വേറെ ഒരു നടൻ മാർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ട്. എനിക്ക് രണ്ട് നാട്ടുകാരുടെ പ്രാർത്ഥനയും രണ്ട് നാട്ടുകാരുടെ സ്നേഹമാണ്. ഞാൻ ജനിച്ചു വളർന്ന ഉദയം പേര് വരുന്ന സ്ഥലത്താണ് കല്യാണത്തിന്. അവിടുത്തെ എല്ലാവരെയും പ്രാർത്ഥനയും പ്രോത്സാഹനം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷേ അവിടത്തെക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇവിടെ ഉണ്ട്. ഈ നാട്ടുകാരുടെ മൊത്തം സപ്പോർട്ട് ഉണ്ട്. ആ നാട്ടുകാരുടെ മൊത്തം ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താ വേണ്ടത്? ചേച്ചിയുടെ വീട്, ചേച്ചിയുടെ വീട് ഞങ്ങൾ താമസിക്കുന്ന അടുത്തായിട്ട് ഇങ്ങോട്ട് വന്നത്. അതുപോലെ എനിക്ക് തിരുവനന്തപുരം കണ്ണൂരൊക്കെ പ്രോഗ്രാം, അപ്പൊ പോവാൻ എളുപ്പത്തിന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തതാണ്. അങ്ങനെയാണ് ചേച്ചിയെ വളച്ചൊടിച്ച് എങ്ങനെയാണ് സാജു ചേട്ടൻ ഈ ഫിലിമിലേക്ക്, അല്ല മിമിക്രിയിലേക്ക് വരുന്നത്? മിമിക്രിയിലേക്ക് ഞാൻ വന്നത് എന്റെ ചേട്ടനൊരു ഫേമസ് മിമിക്രി ആർട്ടിസ്റ്റാണ്, സുരേഷ് എന്നാണ് പേര്. കൊച്ചി സംഗമിത്ര അങ്ങനെയുള്ള ട്രൂപ്പുകളൊക്കെ കളിച്ചെന്ന് വെച്ചാണ്. അങ്ങനെ ചേട്ടൻ സ്കൂളിൽ വെച്ച് ഇങ്ങനെ കണ്ട് കണ്ട് പഠിച്ചാണ് ഞാനും മിമിക്രിയൊക്കെ ചെയ്യുന്നത്. ആ സ്കൂളിൽ പറ്റി, സ്കൂളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് മാത്രമേ ഞാൻ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പോകുള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ പോവാറില്ല. അതെന്റെ ടീച്ചേഴ്സിന് അറിയാം, എല്ലാവർക്കും. പഠിക്കാനും ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് സ്കൂളിലെ, ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചാൽ പോലും നമ്മള് ഇപ്പൊ എന്തായാലും ആ ഫ്രണ്ടിൽ നിന്ന് പഠിച്ച കൊറേ ആൾക്കാർ ഞാൻ വേറെ കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് അവരെ പഠിച്ചത് അവരെ തെറ്റുന്നല്ല ഞാൻ പറയണത്. പഠിച്ചു കഴിഞ്ഞാൽ അതെ, അവരും കൂടി മിമിക്രിക്ക് വന്നാൽ ഞാൻ അടിയിൽ പോയത്.